സുനന്ദ കൊലക്കേസിൽ എഫ്ഐആറിൻ്റെ പകർപ്പ് പീപ്പിളിന്. സുനന്ദയുടെ ശരീരത്തിൽ 15 മുറിവുകൾ ഉണ്ടെന്ന് എഫ്ഐആർ. മുറിവുകൾ മരണ കാരണമല്ലെന്നും എഫ്ഐആറിൽ പരാമർശം. കൊലപാതകമാണ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. കൊലപാതകമോ ആത്മഹത്യ എന്തായാലും ദുരൂഹമായ മരണമാണ്. ദുരൂഹമായ മരണമായതുകൊണ്ട് തന്നെ അതിനകത്ത് സംശയിക്കാവുന്ന സ്ഥിതിയിലാണ് ശശി തരൂർ. കാരണം മരിക്കുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് സുനന്ദ പുഷ്കർ പറഞ്ഞിരുന്ന വാർത്തകൾ പലതും ശശി തരൂരിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. പക്ഷേ ശശി തരൂരുമായി നേരിട്ട് ഫിസിക്കലായി അസുഖം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായിട്ടുണ്ട്, അടിയുണ്ടായിട്ടുണ്ട്, യാതൊരു സംശയമില്ല. എയർപോർട്ടിൽ കടന്ന് വഴക്കുണ്ടായി. അതിന് തലേ ദിവസം ഇവിടെ നമ്മുടെ അമ്പലത്തിനകത്ത് ഒരുമിച്ച് പേര് നടന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന് എല്ലാം ഒരുമിച്ച് പോയിട്ട് എയർപോർട്ടിൽ പോയി ബഹളം ഉണ്ടായി. അതായത് സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ശശി തരൂർ പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സുനന്ദ പുഷ്കരെയും അത് പുഷ്കറും അതുപോലെ തന്നെ ശശി തരൂറും തമ്മിൽ നല്ലൊരു ദാമ്പത്യ ബന്ധത്തിലായിരുന്നില്ല, പ്രത്യേകിച്ചും അവസാന നാടുകളിൽ. അപ്പോൾ ഈ ഉണ്ടായ 15 മുറിവുകളും 10-ാമത്തെ മുറിവെന്ന് പറയുന്ന ഇഞ്ചക്ഷൻ്റെ പാടും 12-ാമത്തെ മുറിവെന്ന് പറയുന്ന കടിച്ച പാടും ഇതെല്ലാം നമുക്കറിയാം. അവർ തമ്മിൽ തീർച്ചയായിട്ടും ശരീരപരമായിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേട്ടിടത്തോളം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശ്രീ ശശി തരൂർ ഈ കേസിൽ പ്രതിയാകും. അദ്ദേഹത്തിന് ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. സംശയത്തിൻ്റെ ഒടിക്കാനാവാത്ത മുനകൾ തരൂരിൻ്റെ നേരെ നീണ്ടു നിൽക്കുന്നുണ്ട്. അയാൾ നിങ്ങളുടെ കാര്യം തീർന്നു എന്നൊരു വാക്ക് സുനന്ദ പുഷ്കറെ ഫോണിൽ വിളിച്ച് ശശി തരൂരിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ കാര്യം തീർന്നു. ജോർജ് ജോസഫ് പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ശശി തരൂർ പോലും പറയാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. ഇവിടെ കൊലപാതകം നടന്നുവെന്ന് കൊലപാതകത്തിൻ്റെ വകുപ്പനുസരിച്ച് 302 അനുസരിച്ച് ഡൽഹി പോലീസ് ഒരു വർഷത്തിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്തു. സുബ്രഹ്മണ്യ സ്വാമി പോലും പറയുന്നില്ല ശശി തരൂറാണ് കൊന്നത് എന്നുള്ളത്. പക്ഷെ കൊലപാതകി അറിയാം. പക്ഷെ ശശി തരൂർ ഇന്ന് കാണിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ശശി തരൂർ, കേന്ദ്രമന്ത്രിയായിരുന്ന ശശി തരൂർ ഇന്ന് കാണിക്കുന്ന വെപ്രാളം, ഇതെന്താണ് വിരൽ ചൂണ്ടുന്നത്? അത് നമുക്ക് അറിയാം. എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത്. പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ക്രൈം ബ്രാഞ്ച് അഭയ കേസ് പോലെ നമുക്കറിയാമല്ലോ, എല്ലാം ആത്മഹത്യ എന്ന നിലയിൽ എഴുതിത്തള്ളുന്നതിൽ വലിയ സാമർഥ്യം കാണിക്കുന്ന പോലീസാണ് കേരള പോലീസ്. അവർ ഡൽഹി പോലീസിനെ ഈ രീതിയിൽ ഖണ്ഡിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദുരൂഹമായ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. അത് സ്വാഭാവികമായ മരണമല്ല എന്ന് ഡൽഹി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. സ്വാഭാവികമല്ല, അസ്വാഭാവികമായ മരണമാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കൊലപാതകമെന്ന് പറയുന്നത്. അത് കൊലപാതകം അല്ലാതാകട്ടെ, ശശി തരൂർ ആ കേസിൽ പ്രതിയാകാതിരിക്കട്ടെ, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷേ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശശി തരൂരിന് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. ഒരാള് കൊലപാതകയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ദിവ്യ ശക്തി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രത്യേകം പൂജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഡൽഹി പോലീസ് കേസെടുത്ത് കൊലപാതകമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് ശശി തരൂർ അറിയിച്ചിട്ടുമുണ്ട്. ദില്ലിയിൽ ഇതുവരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. ഞാൻ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം വിദഗ്ധനായിട്ടുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസറാണ്, അത് ക്രൈം അന്വേഷിക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് ആദ്യം അങ്ങനെയാണ് എനിക്ക് തോന്നിയിരുന്നത്, ഒരുപക്ഷെ ഇത് ആത്മഹത്യയായിരിക്കും എന്നാണ് തോന്നിയത്. പക്ഷേ എനിക്ക് പിന്നീട് തോന്നി സുനന്ദ പുഷ്കരയുടെ ജീവിതവും ഡൽഹിയിലെ ജീവിതവും വളരെ പാർട്ടി വുമനായിരുന്നു അവർ. അതുപോലെ ജീവിതത്തോട് വളരെയധികം ആസക്തിയും ആഗ്രഹവും എല്ലാം ഉണ്ടായിരുന്നു സ്ത്രീയാണ്. ഒത്തിരി അവരെ അസറ്റ്സ് ഉണ്ടായിരുന്നു ലോകമെമ്പാടും. വിദേശത്തയച്ച് വിദേശത്ത് നിന്ന് അതിൻ്റെ റിസൾട്ട് വന്ന് റിസൾട്ട് പിന്നെ ഇവിടെ ഒന്നുകൂടി പരിശോധിച്ച ഇങ്ങനെ ഒരു ഡിലേ വരുത്തുക എന്ന് പറയുന്നത് അല്ല. നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശശി തരൂരിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് ചർച്ച നടത്തുന്നത്. സുനന്ദ പുഷ്കർ എന്ന യുവതിയുടെ മരണം, സ്ത്രീയുടെ മരണം, ഇവിടെ ശ്രീ പി വി തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ജീവിക്കാൻ അതിയായി ആഗ്രഹിക്കുകയും അതിന് ഉള്ള എല്ലാ പ്രാപ്തിയും ഉണ്ടായിരുന്നൊരു സ്ത്രീയുടെ മരണം, അസ്വാഭാവികമായ മരണം, ആ മരണത്തിനുള്ള മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയുന്നതിനുള്ള അവകാശം നമുക്കുണ്ട്. അത്
മരണാനന്തര വേണമെങ്കിൽ പോലും സുനന്ദയ്ക്ക് നീതി ലഭിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അന്വേഷിക്കാൻ വേണ്ടി സാഹചര്യം സൃഷ്ടിക്കുക, പോലീസിനെ ശ്രമിക്കുന്നു. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ചാർജ് ഉണ്ടാകേണ്ടത്. 302 എന്ന വകുപ്പ് ഉൾപ്പെടുത്തുന്നതിന്, അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തെളിവുകൾ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഡൽഹി പോലീസിന് കിട്ടിയിട്ടുണ്ടാകാം. എനിക്ക് അക്കാര്യത്തിൽ വ്യക്തതയില്ല.